ഇനി നമുക്ക് എർത്തിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ് വരിക എന്നാണ് അറിയേണ്ടത്. എർത്തിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുന്നത് സീറോ ആയിട്ടാണ്, ഒരു റെഫറൻസ് പോയിന്റ് എന്നുള്ള രീതിയിൽ. പൊട്ടൻഷ്യൽ ഓഫ് എർത്ത് ഈസ് ടേക്കൺ ആസ് സീറോ. അങ്ങനെയാണെങ്കിൽ എർത്തഡ് ബോഡി, ഒരു ബോഡിയെ നമ്മൾ എർത്ത് ചെയ്തു, ഇനി നമ്മളത് കാണാൻ പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ ഓർത്തു വെക്കാം. ഒരു ബോഡി നമ്മൾ എർത്ത് ചെയ്താലും പൊട്ടൻഷ്യൽ ഓഫ് എർത്തഡ് ബോഡി അതും ഈക്വൽ ടു എത്രയാണ്? സീറോ ആണ്. ഇനി നമ്മളൊരു പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെഗറ്റീവ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു എത്രയാണ്? സീറോ. അടുത്തത് പൊട്ടൻഷ്യൽ ഓഫ് നെഗറ്റീവ് ചാർജ്, അയ്യോ പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? നെഗറ്റീവ് ആണ്. ഇതാണിപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കേണ്ടത്. എർത്തിന്റെ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് സീറോ, എർത്തിന് ബോഡി സീറോ, പോസിറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവും നെഗറ്റീവ് ചാർജിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവുമാണ്. ഇനി എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർത്തു വെക്കാം. നമ്മൾ ആദ്യം ഒരു ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അനുഭവപ്പെട്ട എത്രയുന്നു? ക്യു ഇ, ക്യു എന്ന ചാർജിനെ. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു, മൈനസ് ക്യു ഇ ആണ് ഓപ്പോസിറ്റ് കൊണ്ടുവരാൻ. അങ്ങനെയാണെങ്കിൽ വർക്ക്ഡണിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഡബ്ല്യു എ ടു ബി ഈക്വൽ ടു മൈനസ് ക്യു ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ, ഇങ്ങനെയാണ് വന്നിരുന്നത്. ബാക്കിയും കൂടെ ഉണ്ട്, ഞാനത് പറയാം. നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, പോയിന്റ് ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താന്ന് വരിക നോക്കാം. നമുക്ക് അറിയും തോന്നുന്നു പോയിന്റ് ചാർജിനെ കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ പോയിന്റ് ചാർജിന്റെ പൊട്ടൻഷ്യൽ വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, കൺസിഡർ എ പോയിന്റ് ചാർജ്. നമ്മളൊരു പോയിന്റ് ചാർജിനെടുത്ത് ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ആർ, ആർ ഡിസ്റ്റൻസ് അകലെ നമുക്ക് എന്ത് കാണണം? പൊട്ടൻഷ്യൽ കാണണമെങ്കിൽ ഫ്രം ദ ഡെഫിനിഷൻ, ഡെഫിനിഷൻ പ്രകാരം ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡബ്ല്യു വർക്ക് ഡൺ കാണണം. എവിടെ നിന്നങ്ങട്ട്? ഇത് നമുക്കൊരു ക്യൂ, ഇത് ക്യൂ ആയിക്കോട്ടെ കുഴപ്പമില്ല. എവിടെ നിന്നങ്ങട്ടാണ് കൊണ്ടുവരേണ്ടത്? ഇൻഫിനിറ്റി ടു ആർ, ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ആ പോയിന്റിൽ കാണു കൊണ്ടുവരേണ്ടത്, ഡിവൈഡഡ് ബൈ ആ കൊണ്ടുവരുന്ന ചാർജ്. ഇവിടെ ഞാൻ ക്യൂ സീറോ എന്ന് കൊടുക്കുകയാണ്, ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ക്യൂ എന്ന ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ പൊട്ടൻഷ്യൽ കാണാൻ പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന ആളെ ക്യൂ സീറോ എന്ന് എടുക്കുക. അപ്പോൾ ഈ ആളല്ല കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിന് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ വർക്ക് ഡണ്ണിനൊക്കെ വി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡോട്ട് ഡി ആർ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആരത് നമ്മൾ അപ്ലൈ ചെയ്യണം, പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ഡി ആർ എന്ന് വരും. ഇനി ഇതിൽ 1/r² ഇൻ്റഗ്രൽ കൊടുക്കണം. 1/r² ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/r ആണ്. -1/r വരുമ്പോൾ ഈ മൈനസും ആ -1/r കൂടെ പോകും, ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റാണ്. ഇതിൽ വേരിയബിൾ ആയിട്ടുള്ള ആളാരാണ്? 1/r² ആണ്. അപ്പോൾ എന്തായിപ്പോൾ നമുക്ക് 1/r² ഇൻ്റഗ്രലിൽ -1/r മൈനസും ഈ പുറത്തുള്ള മൈനസും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് വി ഈക്വൽ ടു
1 by 4 pi epsilon 0 into q by small r. This is the limit infinity to r apply. R would apply 1 by r minus 1 by infinity. That is 0. Point charge in the potential. And the potential equation is 1 by 4 pi epsilon 0 into q by r. This is the point charge in the potential equation. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തു വെക്കണം. ഇത് ഒരുപാട് തവണ നമ്മൾ ആവശ്യം വരുന്നോണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഒന്ന് നോക്കാട്ടോ, ഞാനൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യു എന്ന ചാർജിൽ അനുഭവപ്പെട്ടത് എഫ് ഈക്വൽ ടു ആരാണ്? ക്യു ഇ ആണ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അടുത്തത്, ഇതിന് ഓപ്പോസിറ്റ് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാ കൊടുക്കേണ്ടി വരിക? മൈനസ് ക്യു ഇ ആണ് വേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റ്, എനിക്ക് വർഗം കാണണം. ആ വർഗം കാണുന്നത് എ ടു ബി ആണെങ്കിൽ ഈക്വൽ ടു ആരാ? മൈനസ് ക്യു ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ. അത് ഈക്വൽ ടു ആരാ? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ഈക്വൽ ടു ആരാ? യു ബി മൈനസ് യു എ. അടുത്തത്, ഇതിനക്ക് വേണമെങ്കിൽ ഡബ്ല്യു ഇൻഫിനിറ്റി ടു ബി എന്നാക്കാം. ഈക്വൽ ടു ആരാ? മൈനസ് ക്യു ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ബി ഇ ഡോട്ട് ഡി ആർ ഈക്വൽ ടു, അത് ഫൈനൽ യു ബി മൈനസ് സീറോ. ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? സീറോ. ഇനി ഇതുപയോഗിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ കണ്ടത്. പൊട്ടൻഷ്യൽ കാണുമ്പോൾ വി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യു ആണ്. അപ്പം ഞാനൊരു ഒറ്റ പോയിന്റില്, ഒരു പോയിന്റ് എ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഡബ്ല്യു ഇൻഫിനിറ്റി ടു എ ഡിവൈഡഡ് ബൈ ആരാണ്? ക്യു ആണ്. അപ്പം അതിൻ്റെ ഒരു ഇക്വേഷൻ എന്താ വന്നത്? മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ ഇ ഡോട്ട് ഡി ആർ ആണ്. ഇനി നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ എങ്ങനെയാ വന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഈക്വൽ ടു, എഴുതുന്നത് നോക്കുക, ശ്രദ്ധിക്കണം, വി എ മൈനസ് വി ബി ആണ്. ഈക്വൽ ടു വർഡൺ എഴുതുമ്പോൾ തിരിയും, ഡബ്ല്യു ബി ടു എ ഡിവൈഡഡ് ബൈ ആരാണ്? ക്യു ആണ്. ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ ഇ ഡോട്ട് ഡി ആർ. ഇതാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷനും കൂടെ കണ്ടത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇതാണ്, ഒരു എർത്ത്ഡ് ബോഡിയുടെ പൊട്ടൻഷ്യൽ എത്രയാ? സീറോ. എർത്തിൻ്റെ പൊട്ടൻഷ്യലോ? സീറോ. ഇനി നമുക്ക് ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് സീറോ. അടുത്തത്, പോസിറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് പോസിറ്റീവ്. അടുത്തത്, നെഗറ്റീവ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ്. അടുത്ത പോയിന്റ്, ഒരു പോയിന്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഇ ഈക്വൽ ടു 1/4 pi എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. എന്നാലൊരു പോയിന്റ് ചാർജിൻ്റെതോ 1/4 pi എപ്സിലോൺ സീറോ ഇൻറ്റു ക്യൂ ബൈ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r² സ്ക്വയർ ആണ്, പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? 1/r ആണ്. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ, പോയിന്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യലും കൂടെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഓർത്തിങ്ങനെ വെക്കുക കേട്ടോ. ഇതൊക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് ഈ ഇക്വേഷൻസ് ഒക്കെ ഒരേ സമയം നമുക്ക് ഓർമ്മ കിട്ടണം.